ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ചെലവിലാണ് പുതിയ കെട്ടിടവും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയത് അറുപത് ശതമാനം കേന്ദ്രവിഹിതവും നാൽപ്പത് ശതമാനം സംസ്ഥാന വിഹിതവുമാണ് പെയിന്റർ ട്രേഡിന്റെ പഠന സൌകര്യം മെച്ചപ്പെടുത്താനുള്ള ഡിസൈൻ ലാബ് പെയിന്റ് മിക്സിംഗ് ലാബ് തുടങ്ങിയ സൗകര്യങ്ങളാണ് കെട്ടിടത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിനു കമ്പ്യൂട്ടർ ലാബ് ഫർണിച്ചർ തുടങ്ങിയവയും സജ്ജമാക്കിയിട്ടു് പി എം ജെ വി കെ പദ്ധതിയിൽ നാനൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ മുപ്പത്തിയെട്ട് പദ്ധതികൾ സംസ്ഥാനതല സമിതി അംഗീകരിച്ച് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ടെന്ന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള കെട്ടിടത്തിന് ആകെ ചെലവിൻ്റെ അറുപത് ശതമാനം നാൽപ്പത് ശതമാനം കേരള ഗവണ്മെന്റുമാണ് ചെലവഴിച്ചിട്ടുള്ളത് ഈ പദ്ധതി പ്രകാരം പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷം മൂന്ന് ജില്ലകളിലായി പതിനെട്ട് കോടിയുടെ ഇരുപത്തിയേഴ് പദ്ധതികൾ നമ്മൾ അംഗീകരിക്കുകയും അതിൽ ഇരുപത്തി മൂന്ന് പദ്ധതികളും ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് വിവിധ ജില്ലകളിലായി നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടിയുടെ പുതിയ പദ്ധതികൾക്ക് അംഗീകാരം ലഭ്യമായിട്ടുണ്ട് അതിൽ പന്ത്രണ്ട് എണ്ണം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട നാല് വയസ്സിന് താഴെയുള്ള സ്ത്രീ പുരുഷന്മാർക്കാണ് പുതിയ കോഴ്സുകളിൽ സൗജന്യ പരിശീലനം നൽകുന്നത് കോഴ്സുകൾ പൂർത്തിയാക്കുന്നവർക്ക് നാഷണൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ അംഗീകൃത സർട്ടിഫിക്കറ്റും നൽകും സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം